നമസ്കാരം. സൗഖ്യത്തിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ശരീരത്തിന് ഊർജം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ്. അതുകൊണ്ടാണല്ലോ വ്യക്തിബന്ധങ്ങളെയൊക്കെ നമ്മൾ ഹൃദയത്തിൽ തൊട്ടെന്ന രീതിയിൽ സംസാരിക്കുന്നത്. ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയകളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു വർഷം ഏകദേശം 300,000 ഹൃദയ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം, ഹാർട്ട് ലങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞ് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് നോർമലി നടക്കുന്നത്. എന്നാൽ ഓടിക്കൊണ്ടിരിക്കുന്ന, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ ഒരു ശസ്ത്രക്രിയ ചെയ്യുക, അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എന്നാൽ 5000 അത്തരം സർജറീസ് ചെയ്ത ഒരു മനുഷ്യനാണ്, ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് ഇന്ന് സൗഖ്യത്തിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽസിലെ കോ ഫൗണ്ടറും ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം ചെയർമാനുമായ ഡോക്ടർ മുരളി വെട്ടത്താണ് ഇന്ന് സൗഖ്യത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. വളരെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ ഡോക്ടർ. താങ്ക് യു. താങ്ക് യു. പക്ഷേ ഇന്ത്യക്ക് അകത്തും പുറത്തുമായിട്ട് എത്രയോ സർജറീസ്, ഒരുപാട് ദൈർഘ്യമേറിയ യാത്ര, 5000 സർജറീസ്. അതും ഈ ബീറ്റിംഗ് സർജറിയെ കുറിച്ച് പറയുന്ന സമയത്ത് മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യാതെ 100% ചെയ്യുന്ന വളരെ അപൂർവം ഡോക്ടർമാരിൽ ഒരാൾ. വിശേഷണങ്ങൾ ഒരുപാടാണ്. കഴിഞ്ഞ കാലത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ തോന്നുന്നു? ഈ 10-22 കൊല്ലമായിട്ട് ഈ ഹാർട്ട് നിർത്താണ്ട് ചെയ്യുന്ന ശസ്ത്രക്രിയ തുടങ്ങിയിട്ട് ഇപ്പോഴും അത് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും നമുക്ക് കുറേ കണ്ടുപിടിക്കാനുണ്ട് എന്നുള്ള തോന്നലുണ്ട്. എന്നാലും ഈ ശസ്ത്രക്രിയ വെച്ചിട്ട് ഇത് 100% നമുക്ക് ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കാണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സമാധാനമുണ്ട്. അപ്പോൾ അതിലൊരു ഗുണം എന്താ വെച്ചാൽ, ഞങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പേഷ്യൻസിനെ മീറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവണം, ഈ സർജറി കഴിഞ്ഞിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആൾക്കാർ തിരിച്ച് നമ്മുടെ അടുത്ത് വരുമ്പം അതൊരു നമുക്കൊരു ഭയങ്കര ഒരു ഊർജ്ജമാണ് നമുക്ക് തരുന്നത്, സംതൃപ്തിയാണ്. അപ്പം ഈ സർജറി 22 മുമ്പ് തുടങ്ങിയപ്പം അന്ന് ഇതിനൊരു എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും വലുതായിട്ടുണ്ടായിരുന്നില്ല. മോസ്റ്റ് ഓഫ് ദ എക്യുപ്മെൻസ് നമ്മൾ പറഞ്ഞാൽ അതെല്ലാം ഇമ്പോർട്ടഡ് ആയിരുന്നു. അപ്പം എൻ്റെ ആദ്യം തൊട്ട് തന്നെ നമുക്കുണ്ടായ ഒരു എയിം വാസ് ടു മേക്ക് ഇറ്റ് മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് മാതിരി എല്ലാം നമുക്ക് നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടാക്കി, നമുക്കിപ്പോൾ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു എൻ്റെ മെയിൻ എയിം. ആൻഡ് അത് ഒരു പരിധി ഒരിക്കും ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സമാധാനമുണ്ട്. നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ അങ്ങനെ പറയുകയൊക്കെ ചെയ്ത സമയത്ത് പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും, എന്ത് ശസ്ത്രക്രിയകളെ കുറിച്ചാണ് ഈ പറയുന്നത്? ആ ഓക്കെ. എങ്ങനെയാണ് ഒരാൾ ശസ്ത്രക്രിയക്ക് വേണ്ടി നമ്മൾ മാറ്റുന്നത്? അതായത് ഹൃദയത്തിലെ എന്തൊക്കെ പ്രയാസങ്ങൾ വരുമ്പോഴാണ് ശസ്ത്രക്രിയ തന്നെ ചെയ്യേണ്ടി വരുന്നത്, അല്ലാതെ സ്റ്റെൻറ്റോ കാര്യങ്ങളൊന്നും അല്ലാതെ? അപ്പം ഈ ഹൃദയത്തിൻ്റെ ശസ്ത്രക്രിയയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി സർജറി, പിന്നെ ഹാർട്ടിൻ്റെ വാൽവിൻ്റെ സർജറീസ്, പിന്നെ അതിൻ്റെ ഇലക്ട്രോഫിസിയോളജീൻ്റെ സർജറി, പിന്നെ ഹാർട്ട് മുഴുവനോടെ മാറ്റി വെക്കുന്ന സർജറി, ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ്, പിന്നെ ഹാർട്ടിൻ്റെ മെയിൻ രക്തക്കുഴലിൽ അത് മാറ്റി വെക്കണം, അത് സർജറി. അപ്പം ഇന്ന് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 5000 മോഡൽ ബീറ്റിംഗ് ഹാർട്ട് സർജറീസ് എന്നൊക്കെ പറയണത് രക്തക്കുഴലിലെ ബൈപ്പാസ് ചെയ്യാനുള്ള സർജറിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരൊറ്റ ഒരു സർജറി തന്നെ ഇത്ര തവണ ചെയ്യണതിൻ്റെ അർത്ഥം തന്നെ അത്രയും ആൾക്കാർക്ക് സർജറി വേണ്ടി വന്നിരുന്നു. അപ്പം ഇത് ഇൻഫാക്റ്റ് ഒരു 20 നമ്മൾ കാണുന്ന ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ സർജറിൻ്റെ നമ്പേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഇന്നത്തെ കാലത്ത്. അതിൻ്റെ കാരണം തന്നെ നമ്മൾ ഈ സ്റ്റെൻറ്റും ബാക്കിയുള്ള നോൺ ഇൻ്റർവെൻഷണൽ സർജറീസ് കൂടുതൽ കാർഡിയോളജിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന കാരണമാണ് ഈ സർജറീൻ്റെ നമ്പർ വരുന്നത്. ഇതൊക്കെ സർജറി പണ്ട് ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ തന്നെ 1000-2000 സർജറീസ് ചെയ്യേണ്ട വരുന്നത്. പക്ഷെ ഇന്ന് ഇപ്പോൾ അതിൻ്റെ അത് കുറഞ്ഞിട്ട് 10-200 സർജറി തന്നെ വലിയ കാര്യമാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ കാർഡിയോളജിസ്റ്റ് ഡെവലപ്പ് സോ മച്ച്. പണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന ഉടനെ അക്യൂട്ട് കോറോണറി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന ഉടനെ ഞങ്ങൾ ജനറൽ കാർഡിയക് സർജറി ചെയ്യാറുണ്ട്. ഇപ്പം കാർഡിയക് സർജറി എമർജൻസി സർജറീസ് എന്ന് പറഞ്ഞാൽ 0 ആണ് ഈ കോറോണറീസിൽ. എല്ലാം കാർഡിയോ പ്ലാ അല്ല പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ കാർഡിയോളജിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.
അതാണ് എൻ്റെ ഇമ്പോർട്ടൻ്റ് കാര്യം. പറഞ്ഞ കേരളത്തിൽ 200 മുകളിൽ കാത്ത് ലാബ്സ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അത്രയും കാർഡിയക് സെൻറ്റേഴ്സ് ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു ഞെഞ്ഞിനൊരു ബുദ്ധിമുട്ട് വന്ന് വേദന വന്നത് ഉടനെ കാർഡിയോളജിസ്റ്റിനെ കാണുന്നത്. കാർഡിയോളജിസ്റ്റാണ് അവർ ഗേറ്റ് കീപ്പേഴ്സ്, അവർ കണ്ടിട്ട് അവർ നോക്കി ആൻജിയോഗ്രാം ചെയ്തിട്ട് ഉടനെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് പറഞ്ഞാൽ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്നത്. ആ സിറ്റുവേഷൻ കേരളത്തിൽ ഇപ്പം എല്ലാ വില്ലേജ് പറഞ്ഞ ചെറിയ ചെറിയ സെറ്റീസിലുണ്ട്. 14 ഡിസ്ട്രിക്റ്റിൽ 14 മുകളിൽ 200 കാത്ത് ലാബ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം അത്രയും ആവശ്യമില്ല. കാരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ പേഷ്യൻ്റിനെ കൊണ്ടുവന്നു ചെയ്യുന്നു, ഡോക്ടർ പറയുന്നു ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കും, അപ്പം പുറത്തേക്ക് വന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അപ്പം അത് ആക്ച്വലി ദാറ്റ് ഇസ് വൺ ഓഫ് ദിസ് നമുക്ക് കിട്ടിയ നമ്മളെ ഭാഗ്യമാണെന്ന് പറയാം. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഞാൻ കാർഡിയക് സെൻ കാണിച്ചാലും കാർഡിയോളജിസ്റ്റിന് കിട്ടുന്ന കാർഡിയോളജിസ്റ്റ് ഇല്ലതും ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയൊരു ബൂൺ. ഓക്കെ, ഇനി നമ്മൾ ശസ്ത്രക്രിയയിലേക്ക് വരുമ്പോൾ അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്റ്റെന്റുകൾ കൊണ്ട് നിർത്താൻ പറ്റാത്തതായിട്ടുള്ള ചില ബ്ലോക്കുകൾ മാത്രമുള്ളൂ നമ്മൾ കാർഡിയക് സെൻ എത്തുള്ളൂ. ഫസ്റ്റ് തിങ് ഇസ് ഇപ്പോൾ കാർഡിയക് സർജറി പറഞ്ഞിട്ട് ഞാനിപ്പോൾ എനിക്ക് തന്നെ എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം പോയി എനിക്ക് കൊറോണയാട്ട് ഡിസീസ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് ഒരു ഏജിങ് പ്രോസസ്സ് മാത്രമാണ്. അതൊരു ഡിസീസ് പറഞ്ഞ ക്യാൻസറോ ടിബിയോ ഇൻഫെക്റ്റഡോ ഒന്നല്ല, അതൊരു ഏജിങ് പ്രോസസ്സാണ്. സാധാരണ ആൾക്കാർക്ക് വരേണ്ടത് ഒരു 40, 50, 60, 70, 80 ആകുമ്പോൾ തന്നെ വരണുള്ളൂ. അത് മിക്കവാറും എല്ലാവർക്കും വരേണ്ടത് ഏജിങ് മാത്രമുള്ളൂ കാരണം ഉണ്ടായതുള്ളൂ. പക്ഷേ അതിനൊരു മൾട്ടി ഫാക്ടറി ഇല്ല കാരണമാണ് ഇത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ജീവിതശൈലി രോഗങ്ങളും ഈ പ്രശ്നത്തിൽ വരുന്നുണ്ട്, ഇത് വരുന്നതാണ്. അപ്പോൾ ഇത് ഇതൊരു ഫാക്ടേഴ്സാണ്. പക്ഷേ എന്നാലും അതിലൊരു 50% ആൾക്കാർക്കുള്ള ഈ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, പ്രഷറുള്ളൂ. 50% ആൾക്കാർക്ക് ഒരു കാരണമില്ല. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതൊരു ഏജിങ് പ്രോസസ്സ്. ചിലവർക്ക് വരും, നോ റീസൺ. ചിലവർക്ക് വരും, ചിലവർക്ക് വരുന്നില്ല. അത് എന്താ കാരണം ഇതുവരിക്കും ഞങ്ങൾക്ക് മനസ്സിലായില്ല, ലോകത്തിന് മനസ്സിലായില്ല. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഇത് ഒരു പാരലൽ റോഡ്സാണ്. നമ്മൾ നമ്മളെ ഡോക്ടേഴ്സ്, കാർഡിയക് സർജൻസും കാർഡിയോളജിസ്റ്റും അതിനെ കണക്ട് ചെയ്യണത്. ബിക്കോസ് ഇപ്പം ഞാനിവിടെ 5000 കേസ് ചെയ്തതിൽ 2500 പേർക്ക് എല്ലാം കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ 2500 പേർക്ക് റിസ്ക് ഫാക്ടേഴ്സേ ഇല്ല. അതാണ് എൻ്റെ 50% എന്തിനാ എനിക്ക് വന്ന് സാറേ എന്ന് വന്നിട്ട് ചോദിക്കുക. ഞാൻ ഡെയിലി നടക്കുന്നുണ്ട്, ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, ഞാൻ വെജിറ്റേറിയൻ ആണ്, എനിക്ക് ഒരു ഇതൊന്നുമില്ല, വൈ മീ? സോ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഡിപ്രഷനിൽ പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കിയാൽ മതി ഏജിങ് പ്രോസസ്സ് ഒരു ഭയങ്കര സ്ട്രോങ് ഫാക്ടറാണ്. പിന്നെ ജനറ്റിക് ഫാക്ടർ ഉണ്ട്, പാരൻസിനുണ്ട്, റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ ക്ലോസിലുണ്ടെങ്കിൽ, മദറിൻ്റെ സൈഡിലുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നതിൽ മനസ്സിലാക്കാം. ഈ ബോഡി തന്നെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു, അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഡയറ്ററി കൊളസ്ട്രോളിന് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ്? അല്ലല്ല, ബോഡി എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ വളരെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മളെ തലച്ചോറിൻ്റെ കവറിങ് ആണ് കൊളസ്ട്രോളിലാണ്. അപ്പോൾ ലിപ്പിഡ് ആണ്, ഫോസ്ഫോലിപ്പിഡ്സ് പറഞ്ഞൊരു സാധനം തലച്ചോറിന് മുകളിലുണ്ട്. പറഞ്ഞ ഇത്രയും കൊല്ലങ്ങളായിട്ടും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ ഡെവലപ്പ് ഇതിൻ്റെ ആൻറ്റി കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ വരണതിന് മുമ്പ് നമുക്ക് അൽസൈമേഴ്സ് ഒന്നുമില്ല. അങ്ങനെ ഒരു ആലോചിക്കുക, അപ്പോൾ അതിലേക്ക് പിന്നെ കടക്കാം. അത് മെയിനായിട്ട് എന്താ വെച്ചാൽ അതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നമ്മൾ വയസ്സാവണോടത്തോളം നമുക്ക് കൊളസ്ട്രോളും കൊറോണയാട്ട ഡിസീസ് വരുന്നത് നമ്മൾ ഏജിങ് പ്രോസസ്സിൽ വരുമ്പോൾ ചില രക്തക്കൊഴലിൽ ചില ഭാഗത്ത് വരുന്നുണ്ട്, ചില സ്ഥലത്ത് വരുന്നില്ല. അത് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല. പക്ഷേ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ മിനിമലായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആദ്യം നോക്കും. പറഞ്ഞാൽ സർജറി ഇല്ലാണ്ട് ആൻജിയോഗ്രാം ചെയ്തിട്ട് അതിൽ കൂടെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ നോക്കും. അത് പറ്റൂലെങ്കിലോ അല്ലെങ്കിൽ അതിന് കൂടുതൽ ചില ലെവലിലൊന്നും ചെയ്യാൻ പറ്റാത്തുണ്ടെങ്കിൽ മാത്രമുള്ളൂ സർജറിയിൽ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇന്നത്തെ കോറോണറി ആർട്ടറി ആൻജിയോപ്ലാസ്റ്റീൻ്റെ എക്സ്റ്റെൻറ്റ് ഇസ് ഗോൺ സോ ഹൈ. പറഞ്ഞാൽ എന്ത് വെച്ചാലും അവർക്ക് തുറക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ റീസ്റ്റിനോസിസ് റേറ്റ് പറഞ്ഞാൽ തിരിച്ചടയണതിൻ്റെ ചാൻസാണ് എത്ര കാലമുണ്ട് നമുക്ക് അതിൽ പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ മാതിരിയാണ്. ഇപ്പോൾ നമ്മൾ പറയാം ഒരു സ്റ്റാൻഡേർഡിന് 10%, 30% റീസ്റ്റിനോസിസ് റേറ്റ് നോട്ട് ഫോർ എവറി വൺ. പക്ഷേ എല്ലാവർക്കും അത് വരില്ല എന്നുള്ള കാരണമാണല്ലോ നമ്മൾ ചെയ്യണത്. ഡോൺ വോണ്ട്സ് ടു ഗോ ഫോർ ദാറ്റ്. ഇപ്പം ബൈപ്പാസ് സർജറി ചെയ്യുമ്പോൾ നമ്മൾ പറയും 98% റീസ്റ്റിനോസിസ് റേറ്റ് ഉണ്ടാവില്ല, 2% മാത്രമേ ഉണ്ടാവുള്ളൂ, 98% പീപ്പിൾ വിൽ ഗോ ഓൺ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്ക് ആ 2% ആർക്കും പോകാനില്ല. അപ്പോൾ ബേസിക്കലി ഈ കോറോണറി സർജറീസും കോറോണറി ആൻജിയോപ്ലാസ്റ്റീസ് ഇതൊക്കെ ഒരു പാലിയേറ്റീവ് സർജറിയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വരുമ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം വരണതിൽ ഒരു 90% പേഷ്യൻസ് സർജറിക്ക് വരുന്നത് ഒക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ടാവും. 2 സ്റ്റെൻറ്റും 3 സ്റ്റെൻറ്റും ഇട്ടിട്ടുണ്ടാവും, എന്നിട്ടാണ് വരാം. ഈ സ്റ്റെൻറ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറത്തുള്ള രക്തക്കൊഴലുകളിൽ അത് ആ ഡ്രഗ് എല്യൂട്ടിങ് കാരണം അത് ചുരുങ്ങിയിട്ട് ഫൈബ്രോസിസ്റ്റ് ആയിപ്പോകും. അപ്പോൾ അതിൽ ശരിക്കും ചില സ്ഥലത്തുള്ളു നല്ല വെസൽസ് ഉണ്ടാവുള്ളൂ. അപ്പം ഗ്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബ്ലോക്കിൻ്റെ അപ്പുറത്തേക്ക് കിട്ടണ ഒരു രക്തക്കുഴൽ. മൂപ്പര് അസുഖം എല്ലാ അസുഖമില്ല ഒരു രക്തക്കുഴലിനെ ഞാൻ ബൈപ്പാസ് ചെയ്യാം, മിറ്റും തുറന്ന് നിൽക്കുന്നതാണ് അതിശയം.
അത് ഞാനിപ്പോൾ ആലോചിക്കും എന്താ എല്ലാം ബ്ലോക്ക് ആവാത്തതെന്നാണ്, നോട്ട് ലൈക്ക് വൈ ഇറ്റ് ഇസ് റിമൈനിങ് ഓപ്പൺ. പക്ഷെ അത് തുറന്നു നിൽക്കുന്ന കാരണമാണ് ചില ശരീരത്തിന്റെ അതേ മൂപ്പര ശരീരത്തിന് ഞെഞ്ചിന്റെ അടുത്തോ കായിന്നോ കാലിന്നോ എടുത്തുന്നാണ് നമ്മൾ ചെയ്യുന്നത്. അയാൾ അതേ അസുഖങ്ങളുണ്ടല്ലോ അതില്, വൈ ദാറ്റ് ഇസ് നോട്ട് ബ്ലോക്ക്ഡ്, സോ ദാറ്റ് ഓൾസോ ക്യാൻ ഗെറ്റ് ബ്ലോക്ക്ഡ്. സോ അത് മനസ്സിലാക്കണം പേഷ്യൻസിന്. നമുക്ക് മനസ്സിലാക്കണം എന്താ വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ബ്ലോക്ക് വരും തിരിച്ച്, പക്ഷേ എത്ര പേഴ്സൺ അറിയില്ല. സർജറി ചെയ്താലും തിരിച്ചും ബ്ലോക്ക് വരാം. അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ പറ്റിയിട്ട് വേജാറാവില്ല. ഇപ്പോൾ നമ്മൾ ഈ ബീറ്റിംഗ് സർജറിയെ കുറിച്ച് പറയുന്ന സമയത്ത് ഡോക്ടറിന് പറയണ്ടായി പുറത്തുള്ള രക്തപുള്ളികളിൽ വരുന്നതാണ് നമ്മൾ ഇതിന് ചെയ്യുന്നത്, അതിൻ്റെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല, ഈ കൊറോണറി ആർട്ടറി ഡിസീസാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ എല്ലാ കൊറോണറി ആർട്ടറീസും പുറത്തു കൂടെ കാണുന്ന കാരണമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് അകത്തുകൂടെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഹാർട്ടിൻ്റെ ഉള്ളിൽ എന്ത് ശസ്ത്രക്രിയ ചെയ്യാൻ വെച്ചാലും ഹാർട്ട് ലങ് മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹാർട്ടിൻ്റെ പുറത്തില്ല കൊറോണറി ആർട്ടറീസ് കാണുന്ന കാരണമാണ് നമ്മൾ ബീറ്റിംഗ് ഹാർട്ട് സർജറി അപ്പോൾ ഈ ഹാർട്ട് ലങ് മെഷീൻ ചെയ്യാൻ പറ്റും, അല്ല പമ്പിൽ പോയിട്ട് നമ്മൾ ഈ ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ചിട്ട് അതിന് പിന്നെയും സപ്പോർട്ട് ചെയ്യണമെങ്കിലാണ് എക്മോ എന്ന് പറഞ്ഞ സാധനം. അത് എക്മോ എന്ന് പേര് വന്നൊക്കെ ഈ കോവിഡ് സമയത്താണ് കൂടുതൽ, ബിക്കോസ് ലങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. എക്സ്ട്രാ കോർപ്പറേറിയൽ മെംബ്രെയിൻ ഓക്സിനേറ്റർ എന്ന് പറയും, അത് കുറേ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം സാധാരണ സർജറിക്ക്, ഇപ്പം ഹാർട്ട് കൊറോണറി ആർട്ടറി സർജറിക്ക് ഹാർട്ട് ലങ് മെഷീൻ ഒന്നും ഉപയോഗിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന ശസ്ത്രക്രിയ ഇല്ല കാരണമാണ് അത് പിന്നെയും നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുന്നത്. ഓക്കെ ഡോക്ടർ, ബംഗ്ലാദേശിലും ഓസ്ട്രേലിയയിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് ബംഗ്ലാദേശിൽ വെച്ചിട്ടാണ് ഇത് ഇത്തരം സർജറി സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് പമ്പ് സർജറി, ബീറ്റിംഗ് ഹാർട്ട് സർജറി ആദ്യം ഫസ്റ്റ് 1999 ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോകത്തിൻ്റെ 90s ഇത് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അന്നാണ് ഞങ്ങൾ ചെയ്യുന്നത്. അന്നൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റെബിലൈസർ അന്ന് ചെയ്യുന്ന ശസ്ത്രക്രിയ ആദ്യത്തെ സർജറി ചെയ്ത് തന്നെ ഒരു പേഷ്യൻ്റ് ലങ്ങിന് പ്രോബ്ലം ഉണ്ടായ കാരണം. അപ്പോൾ ഈ ലങ് ഹാർട്ട് ലങ് മെഷീനിൽ പോയാൽ ലങ്സിന് പ്രോബ്ലം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർജറി ഒക്കെ തുടങ്ങിയത്. കോമോബിലിറ്റീസ്, ഹാർട്ടിൻ്റെ ലങ്സിന്, കിഡ്നിന്, ലിവറിന് അങ്ങനെ പ്രോബ്ലംസ് കൂടുതലുള്ള സ്ഥലത്ത് അതിനെ അവോയ്ഡ് ചെയ്യാൻ, പറഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ആൾക്കാർക്ക് ചെയ്യാനാണ് ഈ ശസ്ത്രക്രിയ ആദ്യം ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഗ്രാജുവലി എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. അപ്പോൾ അത് ചെയ്യാനുള്ള ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത് നമുക്ക് നമ്മളെ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ 20 years ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും ചെയ്യാൻ 100% ആക്കിയത് കഴിഞ്ഞ 14 years. 14 years എന്താ വെച്ചാൽ അതിന് അല്ല, ഞാൻ ഇപ്പോൾ പറയുന്നത് അത് 500 cases ഒക്കെ ഭയങ്കര ലേണിംഗ് കർവാണ്. നമുക്ക് എപ്പോഴാണ് ഹാർട്ട് ലങ് മെഷീനിലേക്ക് പോകാന്നുള്ള ടെൻഷനാണ്. റെഡിയാക്കി വെക്കും, റെഡിയാക്കി വെക്കും, ഇപ്പോഴും പക്ഷേ റെഡിയാക്കി വെക്കും, പക്ഷേ ഇതിന് ആവശ്യം ഉണ്ടാവുന്നില്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണ്. ഇപ്പോഴത്തെ വാട്ട് ഇസ് ഹാപ്പനിങ് ഈസ് ഇപ്പോൾ ഒരു ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിക്കുന്നതിന് പകരം ഇൻട്രായോട്ടിക് ബലൂൺ പമ്പ് എന്ന് പറഞ്ഞാൽ കാലിക്കൂട്ട് ഒരു ബലൂൺ പമ്പ് ഇട്ടിട്ട് അയോട്ടയിൽ കൂടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഹാർട്ട് പറഞ്ഞ് കൃത്രിമ ഹൃദയം ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെയാണ് ഹാർട്ട് ലങ് മെഷീനിലേക്ക് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെയും യൂസ് കുറഞ്ഞു കുറഞ്ഞ് വരാണ് ബിക്കോസ് ഓഫ് അവർ എക്സ്പെർട്ടൈസ് ഇൻ ഹൗ ടു സ്റ്റെബിലൈസ് ദ ഹാർട്ട്. അതുമാത്രം ഇതിൽ കൂടുതൽ ഇൻവെൻഷൻസ് നടക്കുന്നുണ്ടോ? ആ പിന്നെ അല്ല, ഇതിൽ വലുതായിട്ട് കാർഡിയക് സർജറി ഇൻവെൻറ്റ് ചെയ്യണില്ല. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഓരോ സാധനങ്ങൾ പേറ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും വരാൻ ശ്രമിക്കും. ഇനോവേഷൻ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഡോക്ടർക്ക്. അപ്പോൾ അതിനെന്താ വെച്ചാൽ മെയിനായിട്ട് അപ്പോൾ എന്തിന് നമ്മൾ ഇപ്പോൾ ഈ ഹാർട്ട് സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഈ മെയിൻ രക്തക്കുഴലിൻ്റെ ഹാർട്ടിൽ നിന്ന് പോണ രക്തക്കുഴൽ, ആ രക്തക്കുഴലിലാണ് നമ്മൾ ആദ്യത്തെ പ്രോക്സിമൽ അനസ്തമോസിസ് ഘടിപ്പിക്കുക. അപ്പോൾ അത് ഈ രക്തക്കുഴലിന് ക്ലാമ്പ് ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഈ ക്ലാമ്പ് ഇടുന്ന ഈ മെയിൻ രക്തക്കുഴലിലും കാൽഷ്യം ഉണ്ടാവാം. ഈ കാൽഷ്യം ഇത് ക്ലാമ്പ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഈ കാൽഷ്യം പൊട്ടിയിട്ട് തലച്ചോറിലേക്ക് പോവാം. അങ്ങനെയാണ് സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യും. ഇപ്പം ഈ ഡ്യൂറിങ് സർജറി അതെന്താ വെച്ചാൽ ഇതാണ് ഈ ക്ലാമ്പിങ് ദ അയോട്ട വാസ് എ മേജർ ഹേർഡിൽ. അപ്പോൾ ഈ കാൽഷ്യം രക്തക്കുഴലിലുണ്ടാവും. അപ്പോൾ ആ കാൽഷ്യം ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യാൻ നോക്കണം. പക്ഷേ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലാമ്പ് ചെയ്യാണ്ട് തല ഇത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ അപ്പം ഏത് രക്തക്കുഴലും ഏജ് വയസ്സായ ആൾക്കാർക്ക് മിക്കവാറും ഉണ്ടാവണമാണ് ഈ കാൽഷ്യം. അപ്പോൾ ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ തുടങ്ങി പ്രോക്സിമൽ അനസ്റ്റമോട്ടിക് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അത് ഡെവലപ്പ് ചെയ്യായിരുന്നു മെയിൻ ലോകത്തിൽ മെയിൻ സംഭവം. അപ്പോൾ അങ്ങനത്തെ ഡിവൈസസ് ഉണ്ട്, കുറേ ഉണ്ട്. അതിൻ്റെ പേര് ചിലതിന് ഹാർട്ട് സ്ട്രിങ്സ് ഡിവൈസ് ഉണ്ട്, പാസ്പോർട്ട് ഡിവൈസ്, കുറേ ഡിവൈസസ് ഉണ്ട് പറഞ്ഞാൽ. അതൊക്കെ US നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുത്തിയിട്ട് ആ ഗ്രാഫ്റ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അത് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ $500 ചിലവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വന്നപ്പോൾ നമുക്ക് ഇറ്റ്സ് നോട്ട് കൺ അഫോർഡ് ഇറ്റ്. അപ്പോൾ നമ്മൾ അങ്ങനെ അത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തം ഒരു ഡെവലപ്പ് ചെയ്ത ഒരു മെറ്റൽ പീസ് അതിനെ ചുറ്റും തുന്നിയിട്ട് ഇത് കഴിങ്ങനെ തുന്നി ഘടിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു ടെക്നിക്ക്. അങ്ങനെയാണ് അനസ്റ്റമോട്ടിക് ഓബ്ട്രേറ്റർ ഡെവലപ്പ് ചെയ്തത്. ഫസ്റ്റ് ഓബ്ട്രേറ്റർ ഡെവലപ്പ് 2004 അതിനെ പേറ്റൻറ്റ് ചെയ്തു. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേറ്റൻറ്റ് ചെയ്ത് 2008 കിട്ടിയിട്ടുണ്ടായിരുന്നു.
അതിപ്പോ എത്ര സെന്റേഴ്സിൽ ഉപയോഗിക്കുന്നുണ്ട് ഡോക്ടർ? കുറെ പേരുണ്ട് നമ്മുടെ ലോകത്തിൽ, കുറെ പേര് നമ്മളെ കാർഡിയക് സർജൻസ്. അത് ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് സംതിങ് ലൈക്ക് നമ്മളൊരു സർജന്റെ ഇൻസ്ട്രുമെന്റ് പാൻ ഇതിന്റെ ഉള്ളിൽ അത് എപ്പോഴും വെച്ചിരിക്കണം എന്ന് ഞാൻ പറയണത് എന്ന് വെച്ചാൽ എപ്പോഴാണ് ആവശ്യം ഉണ്ടാവാന്ന് വരാൻ അറിയില്ല. പറഞ്ഞാൽ ഇറ്റ് ഒരു പ്രാവശ്യം നോക്കിയാൽ മതി. ഇറ്റ്സിന്റെ വീഡിയോ ഒക്കെ ഉണ്ട്, എല്ലാവരും കുറെ പേർക്ക് അറിയാം. അപ്പൊ ഇത് ഉപയോഗിക്കാൻ ട്രെയിനിങ് അപ്പൊ ട്രെയിനിങ് വരും. അപ്പൊ നമ്മൾ കുറെ ട്രെയിനിങ് കുറെ ആൾക്കാർ വരും, ട്രെയിൻ ചെയ്യും, ഇതിൽ അവർ ഉപയോഗിക്കും. ഇതിന് ഇതിനകപ്പാടെ 500 rupees ഉള്ളു. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ് ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. അതാണ് ആ വെട്ടത്ത് അനസ്റ്റോമാറ്റിക് ഓപ്പറേറ്ററിന്റെ ഗുണം. സോ ഇറ്റ്സ് എ ഗുഡ് തിങ് ഫോർ നോർമൽ സർജറീസ്, റീഡു സർജറീസ് ഒക്കത്തിനും നല്ലൊരു സംഭവമാണ്. അതാണ് ഫസ്റ്റ് പേറ്റന്റ് ചെയ്തത്. പിന്നെയാണ് അപ്പോൾ ഇത് പ്രോക്സിമൽ അനസ്റ്റമോട്ടിക് ഡിവൈസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് ഈ ഡിസ്റ്റൽ അനസ്റ്റമോട്ടിക്കിന് നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കും. ഇത് ലോകം മുഴുവനും ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്പോസിബിൾ സ്റ്റെബിലൈസേഴ്സാണ്. അപ്പോൾ അതിന് റീയൂസബിലിറ്റി എക്സ്പെൻസീവ്. ഇറ്റ്സ് അബൌട്ട് ഒരു $1,000 എന്ന് വെച്ചോളൂ. പക്ഷേ അതിന് നമ്മുടെ സർജറീൻ്റെ 1/3 അത് വരുന്നുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ത്യ മാതിരി സ്ഥലങ്ങളിലൊക്കെ തേർഡ് വേൾഡ് കൺട്രീസ് വാട്ട് ഹാപ്പൻസ് റീയൂസ് ചെയ്യാൻ പറയും. നമ്മളൊരു 10, 20, 30 പ്രാവശ്യം ഉപയോഗിക്കും. പക്ഷേ റീസ്റ്റെർലൈസ് ചെയ്തിട്ട് എന്താ വെച്ചാൽ പുറത്താണല്ലോ, അത് സ്റ്റെർലൈസ് ചെയ്താൽ മതി. അപ്പം അത് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ സ്റ്റെബിലൈസർ ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇതിന് നമുക്കെന്ത് ഉണ്ടാക്കിയാൽ എന്ന് വിചാരിച്ച്. പിന്നെ അത് അവരെ ടൈപ്പ് നമ്മൾ ഉണ്ടാക്കിയപ്പം ആ ടൈപ്പ് സ്റ്റെബിലൈസർ സെയിം തിങ് അതിനൊരു യുണീക്നെസ് ഇല്ല. അപ്പോൾ അതിന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മെറ്റൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതൊരു 2015 നമ്മൾ തുടങ്ങി, ഒരു 2018 അതിനെ പേറ്റൻറ്റ് ചെയ്യാൻ കൊടുത്ത്. അതിപ്പം ഐ ബീൻ യൂസിങ് ദിസ് ഫോർ പാസ്റ്റ് 1,000 cases. സെയിം സ്റ്റെബിലൈസർ ഒരു സാധനത്തിൻ്റെ ഒരു $1,000 സാധനം ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. സോ അതാണ് അതിന്റെ സിംപിൾ ഇന്ത്യൻ മെയ്ഡ് സ്റ്റെബിലൈസർ. അതൊരു ഇന്ത്യൻ എന്റെ ഒരു മൈ വാട്ട് ഐ ഹാവ് ഗിവൺ ടു ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സംഭവം. മൈ മേക്ക് ഇൻ ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് ചെയ്ത മാതിരിയൊക്കെ. ഈ നമ്മൾ മറ്റ് സർജറീസിലേക്ക് കടക്കുമ്പോൾ അതിനെ കുറിച്ച് കൂടെ ഒന്ന്. അപ്പോൾ ബേസിക്കലി ഞങ്ങളിപ്പോൾ എൻ്റെ ഇവിടെ 80% ഓഫ് പേഷ്യൻസ് കമ്മിങ് ഫോർ കോർണറി സർജറീസ്. അപ്പം അവിടെ നിന്നാണ് ഓരോ സ്ഥലത്തു നിന്ന് വരും. പറഞ്ഞാൽ മെയിനായിട്ട് ഹാർട്ട് ലങ് മിഷ അല്ല, ഈ ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞ ആൾക്കാർക്ക് ഡിഫ്യൂസ് കുറഞ്ഞ ഡിസീസിലെ ആൾക്കാരാണ് നമുക്ക് റെഫർ ചെയ്യുക. അപ്പം അങ്ങനെ മിക്കവാറും ഡിഫ്യൂസ്ലി ഡിസീസ്ഡ് ഇന്നോപ്പറബിൾ എന്ന് പറഞ്ഞ സ്റ്റേജസ് ആണ് വരിക. അപ്പോൾ ഈ 30% കുറഞ്ഞ പിന്നെ ട്രാൻസ്പ്ലാന്റ് അല്ലേ മാർഗമുള്ളൂ? ഇല്ലില്ല, അതിലും ചെയ്യാൻ പറ്റും. നമ്മളൊരു വി ഡു ബൈപാസ് സർജറി ഇപ്പോൾ 25%. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്ത പേഷ്യൻസ് ഒക്കെ 75% ആൾക്കാരാണ്. പക്ഷെ അവർക്കും ചെയ്തിട്ട് ബ്ലഡ് സപ്ലൈ കൊടുത്തിട്ട് കുറച്ച് കാലം കൂടി നിൽക്കും. ഇത് ഈ ട്രാൻസ്പ്ലാന്റ് ഒരു 50-60 മുകളിൽ പറ്റില്ല. നമുക്ക് ഇവിടെ വരുന്നത് 65-70-75 ആൾക്കാരാണ്. അപ്പം ഇങ്ങനെ കുറഞ്ഞായിട്ട് ഡിസീസ് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഒരു 60 years അല്ല ട്രാൻസ്പ്ലാന്റ് കൊടുക്കാൻ പറ്റാത്ത? ഓ, 60 years ട്രാൻസ്പ്ലാന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലൈഫ് സ്പാൻ പിന്നെ കുറയ്ക്കണം. പിന്നെ അതിൻ്റെ മെയിനായിട്ട് ഈ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം ഈസ് ഡിസൈൻ സച്ച് എ വേ ദാറ്റ് ഈ ഹാർട്ടിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി യൂസ് ഉണ്ടാവണം. അപ്പം യൂസിലെ കുറെ ആവശ്യമില്ല, കുറെ ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം ഈ ലോകത്തിൽ 5,000 ട്രാൻസ്പ്ലാന്റ് കൊല്ലം നടക്കുന്നുണ്ടെങ്കിൽ 2,500 ട്രാൻസ്പ്ലാന്റ്സ് US നടക്കുന്നത്. പകുതിയോളം പുറത്ത്, ബാക്കി അവർക്ക് കുറച്ച് ഡോണേഴ്സ് കിട്ടില്ലെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ട്. അവർക്ക് ആ ബ്രെയിൻ ഡെത്ത് അവർ ഐഡന്റിഫൈ ചെയ്യാനും അത് കൊണ്ടുവരാനും അവർക്ക് സുഖമായിട്ട് പറ്റുന്നുണ്ട്. മെയിനായിട്ട് ഇവിടെ ഡോണേഴ്സിന്റെ അവൈലബിലിറ്റി അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും ഇല്ല, വളരെ കുറവ്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്ത് അത് പേഷ്യൻസിന്റെ അവരെ ഫാമിലീസ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഡോണറിന് കൊടുക്കാൻ പറ്റണത് വളരെ വളരെ ദുർലഭം അവിടെ. ഇപ്പൊ കേരളത്തിൽ പണ്ട് ഒരു സമയത്ത് കുറെ ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും കുറെ ട്രാൻസ്പ്ലാന്റ്സ് നടന്നിട്ടുണ്ടെങ്കിലും ഈ കുറഞ്ഞ ലാസ്റ്റ് 4-5 years കുറഞ്ഞു. ഇപ്പോഴാണ് കുറച്ച് കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്താ വെച്ചാൽ അതിന് ഇതിൽ എത്ര ലെജിസ്ലേഷൻ വന്നാലും ആൾക്കാർക്ക് അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്യപ്പോ. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ഈ ട്രാൻസ്പ്ലാന്റിന്റെ KSOTTO എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അപ്പം അത് ട്രാൻഡത്താണ്. അപ്പം ഇതിപ്പോൾ നേരം സിനോ അതിലൊരു ഒന്ന് ആലോചിക്കാനൊന്നുമില്ല. എല്ലാ നമുക്ക് ട്രാൻസ്പ്ലാന്റിൽ നമ്മൾ ഒരാളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പേരൊക്കെ നമ്മൾ അതിലിടും. KNOS ആയിരുന്നു ആദ്യത്തെ പേര്, കേരള നെറ്റ്വർക്ക് ഓഫ് ഓർഗൻ ഷെയറിങ്. അതിലിട്ട് അത് തന്നെ. അതെ, അപ്പോൾ ഡോക്ടർ നോബൽ ഗ്രേസിയസ് ആയിരുന്നു അതിൻ്റെ ആൾ. അപ്പോൾ അതിൽ ഇട്ടിട്ട് ഇപ്പോഴും മൂപ്പര തന്നെയാണ്. പക്ഷെ അതിൻ്റെ എല്ലാ ലിസ്റ്റ് ചെയ്തില്ലേ പേഷ്യൻസിൻ്റെ അനുസരിച്ചിട്ടുള്ള നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ദർ ഇസ് നോ വൺ ജമ്പിങ് ദ ക്യൂ. അപ്പോൾ കേരളത്തിന് വളരെ ക്ലിയറാണ് അതിൽ. പക്ഷെ എന്നാലും അതിൽ ഭയങ്കര സംശയം കാരണങ്ങളാണ് ആൾക്കാർക്ക് ഡൊണേഷൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത്. ഈ ഹാർട്ട് മാത്രമേ ഉള്ളൂ, നമ്മൾ ഒരാൾ മരിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു സാധനം. അതെ. പക്ഷേ ലിവറും കിഡ്നിയും ഒക്കെ കണ്ണൊക്കെ അല്ല, ലിവറും കിഡ്നിയും ഇപ്പോഴും നമുക്ക്
മരിക്കാൻ തന്നെ ഈ നമുക്ക് ലൈവ് ഡോണേഴ്സ് ഉണ്ട്. അത് കാരണം അത് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പം എത്രയോ ആൾക്കാർ വെയിറ്റിംഗിൽ, ഇപ്പം ഞങ്ങൾ എൻ്റെ ഇതിലുണ്ട് മാത്രം ഒരു അഞ്ചെട്ട് പേര് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, അവർക്ക് ഇതൊരിക്കലും ഹാർട്ട് കിട്ടിയില്ല. ഇപ്പം കഴിഞ്ഞ അടുത്ത് തന്നെ ഒരു പേഷ്യൻ്റ് കിട്ടിയത് ഭാഗ്യത്തിന് അയാൾക്ക് ഹാർട്ട് കിട്ടി, അത് അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത്. അപ്പം അയാൾ അയാളാണ് ഫസ്റ്റ് ഒരു പോലീസുകാരൻ കേരളത്തിന് രണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത്, ഫസ്റ്റ് ആ കഴിഞ്ഞ കൊല്ലം ചെയ്ത് ഒന്നൊരാൾ ഇക്കൊല്ലം. ഇയാളിപ്പം രണ്ടാമത്തെ ആള് ഇപ്പം ജീവിച്ചിരിക്കുന്നത് ഒരു 3 മാസമായി. അപ്പൊ അയാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് സമ്മൺ ആർക്കും അവർ ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറായ കാരണം അയാൾ ലിവറും അതിൽ നിന്നും എടുത്തിട്ടുണ്ട്, ബേബി എന്നാണ് അത് ചെയ്തത്. ഓക്കെ. അപ്പൊ ഇത് ആൾക്കാർക്ക് ഒരു അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് ഹൈ ടൈം വി സീരിയസ്ലി തിങ്ക് അബൌട്ട് ആർട്ടിഫിഷ്യൽ ആർട്ട് ഇസ് ഓൾറെഡി ദയർ, ഇത് ഇറ്റ് ഇസ് ദയർ ലോകം മുഴുവനുണ്ട്. പക്ഷെ ആർട്ടിഫിഷ്യൽ ആർട്ടിന് അഫോർഡബിലിറ്റി ഇല്ലാത്ത കാരണം അതൊരു മിനിമം 1 crore ലെവലിലെത്താം കോസ്റ്റ്. എത്ര ചെയ്താലും അതിന് മിനിമം 50 lakhs 1 crore മിനിമം വരും. അതിന് അതിനുള്ള കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എഫിഷ്യൻ്റ് അല്ലെങ്കിലും അതിൽ ഡെഫിഷ്യൻസി കുറേയുള്ള കാരണമാണ്. പക്ഷെ അതൊരു ബ്രിഡ്ജ് ടു ട്രാൻസ്പ്ലാന്റ് ആണ് കൂടുതലുള്ളത്. പറഞ്ഞാൽ ഇട്ടിട്ട് അടുത്ത ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കിട്ടണവരിക്കും അതൊരു ബ്രിഡ്ജ് ഉണ്ട്. ഇത് ഇല്ലാത്തവരിക്കും നമുക്ക് ഹാർട്ടിന് ഇത്രയും നല്ലൊരു ഒരു ഹാർട്ടിനെ എടുത്ത് നമുക്ക് വേറൊരാൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അയാളെ ലൈഫ് ലോങ് കൊണ്ടുവരാൻ പറ്റണത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുപ്പക്കാർക്കാണ് അത് കൂടുതൽ നല്ലത്. പറഞ്ഞാൽ അപ് ടു 50 years ആണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അത് കാരണമാണ് 50 years ഉള്ളിൽ 50-60 years മാക്സിമം ബോഡി വിൽ സപ്പോർട്ട്. യാ, സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട്. അറ്റ്ലീസ്റ്റ് ശരി, ഇപ്പോഴും അതിൻ്റെ 5 years നമ്മൾ 80% ഉണ്ട് അതിൻ്റെ സക്സസ് റേറ്റ് ഓൾ ഓവർ ദ വേൾഡ് കേട്ടോ, ട്രാൻസ്പ്ലാന്റ്. അപ്പോൾ അതിന് ഇമ്മ്യൂണോ സപ്രഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇയാൾ പ്രതിരോധ ശക്തിയൊക്കെ നോക്കി നിർത്തിയിട്ട് അയാൾ കുറച്ചിട്ട് കൊണ്ടുവരണം. അത് എല്ലാ ട്രാൻസ്പ്ലാന്റ്സും അതേമാതിരി തന്നെയാണ്. പിന്നെ ഹാർട്ട് കിഡ്നീൻ്റെ അത്ര ആന്റിജനിക് അല്ല, പറഞ്ഞാൽ അങ്ങനെ തെറിപ്പിക്കില്ല മറ്റേ ബോഡി, റിജക്റ്റ് ചെയ്യില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവത്തിൽ അപ്പോൾ ഹാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി എ ബൂൺ. അത് പക്ഷെ കിട്ടണം എന്നുള്ളത് മാത്രമല്ല, കുറെ കണ്ടുപിടുത്തങ്ങൾ ഇനിയും വന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഹാർട്ട് അത് ഉണ്ടാവും, വരണേ വരും. ബിക്കോസ് ഇത് ആവശ്യം പറ്റാത്ത കാരണമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഹാർട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് ഇതൊക്കെ ചെയ്യണത്. നമുക്കിത് വരാതിരിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ ഇതിപ്പോ എന്റെ ഈ 10-30 കൊല്ലത്തിലെ എക്സ്പീരിയൻസ് മനസ്സിലാക്കി എന്താ വെച്ചാൽ, കൊറോണയാട്രി ഡിസീസിന് ദർ ഇസ് നോട്ട് ഡെഫിനറ്റ്ലി റീസൺ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. കുറെ റിസ്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ 10-25% ആൾക്കാർക്ക് അവർക്ക് എന്ത് ചെയ്താലും, എന്ത് ഭക്ഷണം കഴിച്ചാലും, എന്ത് വണ്ണം ഉണ്ടെങ്കിലും വരൂല ആദ്യത്തെ ഫസ്റ്റ്. എന്ത് ചെയ്താലും ജനറ്റിക്സ്, അപ്പൊ അവർക്ക് എന്ത് ചെയ്താലും വരൂല. ഇപ്പുറത്തെ ലാസ്റ്റ് 25% അവരെന്ത് തലകുത്തനം പറഞ്ഞാലും വരും. പിന്നെ ഈ നടുവിലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഒരു 10-50-60 വയസ്സുണ്ട്, ആ 60% ആൾക്കാർക്ക് മോഡിഫൈ ചെയ്തിട്ട് ചിലപ്പം കുറച്ചുകൂടി പോസ്റ്റ്പോൺ ചെയ്യാം ഈ ഡിസീസ് പ്രോഗ്രസ്സിനെ പോസ്റ്റ്പോൺ ചെയ്യാം. പറഞ്ഞാൽ ഫസ്റ്റ് തിങ് സ്മോക്കിങ് അവോയ്ഡ് ചെയ്യുക, പിന്നെ ഉള്ളത് നമുക്ക് കൊളസ്ട്രോൾ അല്ല പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇത് മൂന്നും കൺട്രോൾ ചെയ്യുക. പിന്നെ ജനറ്റിക് ആൾക്കാർക്ക് ജനറ്റിക് പ്രൊപ്പോണ്ടൻസിലെ ഫാമിലിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും അത് കിട്ടിയിരിക്കും. എത്രയോ പേരുടെ ഹൃദയത്തെ നേരിൽ കണ്ട ആളാണ് ഡോക്ടർ മുരളി വെട്ടത്ത്. കാരണം പ്രണയിക്കോ ഭാര്യയ്ക്കോ ഒന്നും കാണാൻ പറ്റാത്തൊരു വലിയൊരു അവസരമാണത്. ഇനിയും ഒരുപാട് പേർക്ക് ഹൃദയത്തിൻ്റെ പ്രയാസങ്ങൾ വരുമ്പോൾ അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുവാൻ, അവർക്ക് കുറച്ചും കൂടെ ആരോഗ്യപ്രദമായി ജീവിക്കുവാൻ അങ്ങയുടെ പ്രയത്നങ്ങൾ അതിന് ഉപകാരപ്രദമാകട്ടെ. മുഴുവൻ മെയ്ത്ര ടീമിലേക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.